നമസ്കാരം ശിവഗിരി മഠം മുൻ മഠാധിപതി സ്വാമി പ്രകാശാനന്ദയുടെ നിര്യാണം ശ്രീനാരായണീയർക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ തീരാം നഷ്ടമാണ് സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച വ്രതം ലോകത്തിന് തന്നെ മാതൃകയായി മാറിയതാണ് മൂന്ന് വർഷവും മൂന്ന് മാസവും മൂന്നാഴ്ചയും മൂന്ന് ദിവസവും മൂന്ന് മണിക്കൂറും നീണ്ടുനിന്ന ആ വ്രതാനുഷ്ഠാനപരമായ സമരം ശിവഗിരി മഠത്തിൻ്റെ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കളങ്കപ്പെട്ടു പോകുമായിരുന്ന ശിവഗിരി മഠത്തെ ഇന്നും പരിപാവനമായി കാണുന്നവർക്കെല്ലാം പ്രകാശാനന്ദ ഒരു ദിവ്യ തേജസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ ശിവഗിരിയിൽ നടന്ന ആ അനിഷ്ട സംഭവങ്ങളെ വരച്ചു കാട്ടിയിട്ടുള്ളവർ നിരവധിയാണ് എങ്കിലും സ്പഷ്ടമായും വ്യക്തമായും ചിലർ പറഞ്ഞു വച്ചിട്ടുണ്ട് അതൊക്കെ വീണ്ടും പറയാൻ മടിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാത്തതുകൊണ്ട് അതിവിടെ പറയുന്നു സ്വാമി ശാശ്വതീകാനന്ദ ശിവഗിരി മഠത്തിൻ്റെ അധിപനായിരിക്കെ അവിടം അശാന്തിയുടെ തീരമായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് മഠാധിപതിയെ ചുറ്റിപ്പറ്റി ഒരു ദൂഷിത വലയം അന്ന് സജീവമായി പ്രവർത്തിച്ചിരുന്നു അക്കാലത്ത് മഠത്തിൽ നടന്ന അധർമ്മങ്ങൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും കയ്യും കണക്കുമില്ല ഇതിനെതിരെ സ്വാത്വികനായ സ്വാമി പ്രകാശാനന്ദയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം സ്വാമിമാരും നിഷ്പക്ഷരായ ശ്രീനാരായണീയരും രംഗത്തു വന്നു തുടർന്ന് സ്വാമി പ്രകാശാനന്ദ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കോടതി തിരഞ്ഞെടുപ്പ് ശരിവയ്ക്കുകയും അധികാരം കൈമാറാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു സ്വാമി ശാശ്വതികാനന്ദ ശിവഗിരിയിൽ നിന്ന് പുറത്താകുമെന്ന ഘട്ടമെത്തി അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇത്തരമൊരു നിർണായക വേളയിലാണ് അതിനെ പ്രതിരോധിക്കാൻ മാതനിയും പി ഡി പി പ്രവർത്തകരും ശിവഗിരിയിൽ കയറുന്നത് ശിവഗിരിയെ മറ്റൊരു അയോധ്യയാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ മാതനി ശിവഗിരിയിൽ കേൾവിക്കാരുടെ രക്തം തിളയ്ക്കും വിധത്തിൽ ഉശിരൻ പ്രസംഗങ്ങൾ നടത്തി ശിവഗിരിയിലെ ഗസ്റ്റ് ഹൗസിൻ്റെ ഒന്നാം നമ്പർ മുറിയിൽ സ്വാമി ശാശ്വതികാനന്ദതനിയും സമ്മേളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഗുരുസമാധി മന്ദിരം ബോംബ് വെച്ച് തകർക്കാനുള്ള ഉന്നതതല ഗൂഢാലോചന നടക്കുന്നത് ആ ഗൂഢാലോചന നടന്നത് സ്വാമി ശാശ്വതികാനന്ദയുടെ ബിനാമിയായി അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ ഉടമയുടെ റൂമിൽ വെച്ചായിരുന്നു എന്നതും പിന്നീട് പുറത്തുവരികയുണ്ടായി സ്വാമി ശാശ്വതീകാനന്ദയെയും മാതനിയെയും ബന്ധിപ്പിക്കുന്നത് എസ് എൻ ഡി പി പ്രവർത്തകനും പിന്നീട് പി ഡി പി നേതാവുമായി മാറിയ എസ് സുവർണകുമാറായിരുന്നു ബോംബ് സ്ഫോടനത്തിൽ കാൽ തകർന്ന് മാതനി ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സന്ദർശിക്കുന്നത് സ്വാമി ശാശ്വതീകാനന്ദയായിരുന്നു ആ സ്നേഹവും നന്ദിയും അദ്ദേഹം മരിക്കുന്നതുവരെയും തുടർന്നു ഈ സാഹചര്യത്തിലാണ് അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന സ്ഥിതി സ്വാമി ശാശ്വതീകാനന്ദ കൂടെയുള്ള ശിങ്കിടികളും നേരിടുന്നത് അതിനെ തൻ്റെ ഉന്നതതല ബന്ധങ്ങളും മസിൽ പവറും ഉപയോഗിച്ച് നേരിടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം മതിന് അതിനുവേണ്ട എല്ലാ ഒത്താശകളും നൽകുകയും ചെയ്തു പി ഡി പിയുടെ രണ്ടായിരത്തോളം പ്രവർത്തകർ ബാഡുകളും അണിഞ്ഞ് ശിവഗിരിയിലെത്തി അധികാര കൈമാറ്റത്തിനെ തുടർന്ന് പോലീസ് സംഘത്തെ അതിന് സമ്മതിക്കാതെ പ്രതിരോധിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിനു മുന്നോടിയായി ഒരു വൻ ദുരന്തം സൃഷ്ടിക്കുവാനും അതിൻ്റെ ഉത്തരവാദിത്വം സ്വാമി പ്രകാശാനന്ദ പ്രകാശാനന്ദപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുമായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് കരുതേണ്ടിയിരുന്നത് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം മദനിയും സംഘവും ഏറ്റെടുക്കുകയും ചെയ്തു അതനുസരിച്ച് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുകൾ കത്തികൾ വാളുകൾ മുളക് പൊടി തുടങ്ങിയവയും ശിവഗിരിയിൽ എത്തിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പതിനൊന്ന് ശിവഗിരിയിൽ പോലീസ് എത്തുമെന്ന് കരുതപ്പെട്ടിരുന്ന ദിനം അന്ന് എ കെ ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ശിവഗിരിയിൽ സംഭവിക്കുന്നതും തുടർന്ന് സംഭവിക്കാവുന്നതുമായ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടാവണം അതിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യമായതോടെ ശക്തമായ നടപടികൾ തന്നെ എ കെ ആന്റണി സ്വീകരിച്ചു അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ശിവഗിരിയിലേക്കുള്ള റോഡുകളെല്ലാം പി ഡി പി പ്രവർത്തകർ അടച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ തലേദിവസവും രാത്രിയിലുമായി കാവിയുടുത്ത സന്യാസിമാരുടെ വേഷത്തിലും വിവിധ ശാഖകളിൽ നിന്നുള്ള എസ് എൻ ഡി പി പ്രവർത്തകർ എന്ന വ്യാജേനയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ശിവഗിരിയിൽ കയറിക്കൂടി കഴിഞ്ഞിരുന്നു പി ഡി പി പ്രവർത്തകരുടെ ഓരോ നീക്കങ്ങളും അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു മുൻ ആലപ്പുഴ എസ് പി ആയിരുന്ന കൃഷ്ണമൂർത്തി സ്വാമി ശാശ്വതീകാനന്ദയെ നേരിൽ കണ്ട് മഹാസമാധി തകർക്കാനുള്ള നീക്കത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഒരു ബോംബ് പോലും ശിവഗിരിയിൽ പൊട്ടാൻ അനുവദിക്കരുതെന്നും അങ്ങനെയുണ്ടായാൽ അതിൻ്റെ തിക്തഫലം വളരെ വലുതായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തി അതോടെ തളർന്നുപോയ സ്വാമി സ്ഫോടക വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാൻ പി ഡി പി പ്രവർത്തകർക്ക് രഹസ്യ നിർദ്ദേശം നൽകുകയായിരുന്നു നിമിഷങ്ങൾക്കകം സ്ഫോടക വസ്തുക്കൾ എത്തിച്ച ആംബുലൻസിൽ തന്നെ അവ പുറത്തേക്ക് കടത്തുകയും ചെയ്തു ഈ സമയം സ്ഫോടനം പ്രതീക്ഷിച്ച് മദനി വർക്കല നരിക്കുന്ന മുക്കിലെ ഒരു വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു സ്വാമി ശാശ്വതീകാനന്ദയുടെ ആശ്രിതനായിരുന്ന രാജു എന്ന ചെറുപ്പക്കാരനായിരുന്നു ആംബുലൻസ് ഡ്രൈവർ തേങ്ങ കടിച്ചു പൊതിക്കുന്നതിൽ വിദഗ്ധനായയാൾ പിന്നീട് തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ ഒരു ഓടയിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പതിനൊന്നിന് മറ്റൊരു സംഭവം കൂടി നടന്നു തിരുവനന്തപുരത്തു നിന്നും പുറത്തിറങ്ങുന്ന ഒരു പ്രമുഖ ദിനപത്രം അന്ന് പുറത്തിറങ്ങിയത് എഡിറ്റോറിയൽ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് പ്രതിഷേധ സൂചകമായി എഡിറ്റോറിയൽ ഭാഗം ബ്ലാങ്കായിട്ട് തലക്കെട്ട് മാത്രമേ അച്ചടിച്ചിരുന്നുള്ളൂ ആ എഴുതാത്ത എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഇതായിരുന്നു മഹാസമാധി മന്ദിരം തകർത്തവർക്ക് മാപ്പില്ല പദവി പോലെ പത്രം വിതരണം ചെയ്യപ്പെട്ടു പക്ഷേ താമസിയാതെ അബദ്ധം ബോധ്യമായ പത്ര ഉടമ ശേഷിച്ച പത്രങ്ങൾ മുഴുവൻ കത്തിച്ചു കളയാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഇതിനകം പത്രം വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു അത് കണ്ടപ്പോഴാണ് മഹാസമാധി തകർക്കാനുള്ള ഗൂഢാലോചന നടന്നത് ഉന്നതതലത്തിൽ തന്നെയായിരുന്നു എന്ന് മിക്കവർക്കും ബോധ്യപ്പെട്ടത് എ കെ ആന്റണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യവും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിരുന്നതായാണ് ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശിവഗിരിയിൽ കയറി പോലീസിന് വിളയാടാൻ അനുമതി നൽകിയ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ നടപടി ഏറെ അപലപിക്കപ്പെട്ടെങ്കിലും ശിവഗിരിയെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തതെന്ന യാഥാർത്ഥ്യം പലരും അക്കാലത്ത് മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് വന്ന നായനാർ ഭരണകാലത്ത് ശിവഗിരി മഠം സർക്കാർ അധീനതയിലായി അതിനുശേഷമാണ് മഠം സ്വാമി പ്രകാശാനന്ദ പ്രസിഡന്റായ ഭരണസമിതിക്ക് തിരികെ ലഭിക്കുന്നതും തൻ്റെ ദുർപ്രവർത്തനങ്ങളുടെ ശിക്ഷയായി സ്വാമി ശാശ്വതീയാനന്ദ ആലുവപ്പുഴയിൽ മുങ്ങി മരിക്കുന്നതും എന്തായാലും ശിവഗിരി ഇന്ന് തികച്ചും ശാന്തമാണ് ഒരു സന്യാസി സംഘത്തിൻ്റേതായ എല്ലാവിധ പ്രവർത്തന മികവും അവിടെ തെളിഞ്ഞു കാണാം കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മഠത്തിൻ്റെ കീഴിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ശിവഗിരി കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഏറെ സമ്മർദ്ദങ്ങളുണ്ടായെങ്കിലും ഏറെക്കുറെ സത്യസന്ധമായി തന്നെ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഏറ്റവും മികച്ച എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് കലാപത്തെ തുടർന്ന് വർക്കല പോലീസ് പി പ്രവർത്തകരുടെ ബാഡ്ജുകളും മറ്റും പിടിച്ചെടുത്തിരുന്നെങ്കിലും ക്രൈം മുന്നൂറ്റി പതിനെട്ട് ബാർ തൊണ്ണൂറ്റഞ്ച് നമ്പറിട്ട് കേസെടുത്തപ്പോൾ മദനിയുടെയും പി ഡി പി പ്രവർത്തകരുടെയും പങ്ക് തമസ്കരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല ഈ കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല എന്നാൽ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ റിപ്പോർട്ടിൽ മദനിയുടെയും പി ഡി പി പ്രവർത്തകരുടെയും വ്യക്തമായ പങ്കിനെക്കുറിച്ചും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ശിവഗിരിയിൽ എത്തിച്ചിരുന്നതിനെക്കുറിച്ചും പേജ് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നിവയിൽ വ്യക്തമാക്കുന്നുണ്ട് തൈക്കാട് ഗസ്റ്റ് ഹൌസിലായിരുന്നു ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിരുന്നത് നൂറ്റിയെട്ട് സിറ്റിംഗും രണ്ട് സൈറ്റ് ഇൻസ്പെക്ഷനും നടത്തിയെന്ന് എല്ലാ തവണയും കമ്മീഷൻ മുൻപാകെ ഹാജരായ വർക്കല സ്വദേശിയും ശ്രീനാരായണീയനുമായ അഡ്വക്കേറ്റ് ഗുരുപ്രസാദ് പറയുന്നു അന്നത്തെ തിരുവനന്തപുരം റൂറൽ എസ് പി ശങ്കർ റെഡ്ഡിയും ശിവഗിരി കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായും സ്തുത്യർഹമായും പ്രവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു പിന്നീട് കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ മദനി ജയിലിലായി കഴിഞ്ഞ് കോയമ്പത്തൂർ പോലീസിലെ ഒരു ഓഫീസറായ താമരക്കണ്ണ് ശിവഗിരി സംഭവത്തെക്കുറിച്ചും അതിൽ മദനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് ശിവഗിരിയിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും എത്തിയിട്ടുണ്ടായി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന സെലിൻ വിൽഫ്രഡിനെയും അദ്ദേഹം കണ്ടിരുന്നു എന്നാൽ അന്നത്തെ സർക്കാരും അധികാരികളും അതിനെയെല്ലാം നിരുത്സാഹപ്പെടുത്തുകയായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ഗുരുപ്രസാദ് പറയുന്നു സ്വാമി പ്രകാശാനന്ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മാതനിയും പി ഡി പി പ്രവർത്തകരും ചേർന്ന് ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ടുവന്നിരുന്നതായി അറിഞ്ഞിരുന്നുവെന്നും പോലീസിൻ്റെ ജാഗ്രത മൂലമാണ് സ്ഫോടനം നടത്താൻ കഴിയാതിരുന്നതെന്നും ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ ക്രൈമിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഗുരുദേവൻ്റെ ശക്തി ഇവിടുള്ളതിനാൽ അതെല്ലാം നിർവീര്യമായി പോവുകയേ ഉള്ളൂ മദനി കാൽ നഷ്ടമായി കിടന്നപ്പോൾ ശാശ്വതീകാനന്ദ ചെന്നു കണ്ടിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് സ്വാമി ശാശ്വതീകാനന്ദ ചെന്ന് സഹായിക്കണം എന്നപേക്ഷിച്ചതിനാലാവണം മദനി ശിവഗിരിയിലെത്തിയത് മദനി എന്ന് ശിവഗിരിയിൽ കാലുകുത്തിയോ അന്ന് മുതൽ മദനിയുടെ ശനിദേശിയും ആരംഭിച്ചു അന്നത്തെ കലാപത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം തന്നെ ആവശ്യമാണെന്നും സ്വാമിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ ആലപ്പുഴ എസ് പി ആയിരുന്ന കൃഷ്ണമൂർത്തിക്ക് എസ് എൻ ഡി പി യോഗത്തിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു ഇക്കാര്യം അദ്ദേഹം ചില പ്രമുഖ യോഗം പ്രവർത്തകരോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചിലർ മാശരൂപത്തിൽ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു മറ്റാർക്കും ഉള്ളതിനേക്കാൾ യോഗ്യത എനിക്കുണ്ട് മഹാസമാധി ഇന്ന് പഴയ രൂപത്തിൽ നിലനിൽക്കുന്നത് എൻ്റെ ശക്തമായ നിലപാട് മൂലമാണ് തുടർന്ന് അന്നത്തെ സംഭവങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു അഡ്വക്കേറ്റ് സാംബശിവൻ ഇക്കാര്യം ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കമ്മീഷൻ കൃഷ്ണമൂർത്തിയെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ എന്തുകൊണ്ടോ ഇക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു ഒരു പക്ഷേ സ്വാമി ശാശ്വതീകാനന്ദ ചെലുത്തിയ സമ്മർദ്ദമാവാം അതിന് കാരണമെന്ന് മിക്കവരും ഇന്നും കരുതിപ്പോരുന്നുണ്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനെ ജീവനതുല്യം സ്നേഹിച്ച് സംരക്ഷിച്ച അത്ഭുത സന്യാസി എന്ന് തന്നെ പ്രകാശാനന്ദയെ വിശേഷിപ്പിക്കാം ഒരേ സമയം ആശ്രമജീവിതവും സാമൂഹിക ഇടപെടലും നടത്തിയ വ്യക്തിത്വം ഗുരുദേവൻ്റെ സന്നിധിയിൽ പ്രകാശാനന്ദ സ്വാമി ഇരിക്കുമ്പോൾ ഭൂമിയിൽ ശിവഗിരി മഠത്തിന് സുരക്ഷയൊരുക്കാൻ ആരുണ്ടാകും മുമ്പിലെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്